അതിമനോഹരമായ നിരവധി ദ്വീപുകൾ ചേർന്നതാണ് കരീബിയൻ ദ്വീപുകൾ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ ഏകദേശം 13 രാജ്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളുടെ വിശേഷങ്ങളുമായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫിഡൽ കാസ്ട്രോയിൻ്റെ ക്യൂബയാണ് കരീബിയൻ ദ്വീപിലെ ഏറ്റവും വലിയ രാജ്യം. ഏറ്റവും അധികം ലിറ്ററസി റേറ്റുള്ള പഞ്ചസാര കിണ്ണം എന്നെല്ലാം അറിയപ്പെടുന്ന ക്യൂബയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ലോകത്ത് വെച്ച് നല്ല ഒന്നാം തരം പുകയിലയും പഞ്ചസാരയും കയറ്റി അയക്കുന്നവരിൽ മുൻപന്മാർ ഈ ക്യൂബക്കാരാണ്. കൊളോണിയൽ കാലം മുതൽ പുകയില കൃഷി തകൃതിയായി നടത്തിയിരുന്ന രാജ്യമായിരുന്നു ക്യൂബ. എന്തുകൊണ്ടും പുകയിലയ്ക്ക് തഴച്ചു വളരാൻ അനുയോജ്യമായ കാലാവസ്ഥ ആയതിനാൽ ലോക മാർക്കറ്റിൽ ക്യൂബൻ സിഗരറ്റുകൾക്ക് നല്ല വിലയുമുണ്ട്. പുകയില പോലെ തന്നെ ക്യൂബയിൽ നിന്നും കയറ്റി അയക്കുന്ന വിലയേറിയ വസ്തുവാണ് പഞ്ചസാരയും പഞ്ചസാര ഉപയോഗിച്ച് നിർമ്മിച്ച റമ്മുമെല്ലാം. 1492 ഇന്ത്യ കണ്ടുപിടിക്കാൻ ഇറങ്ങിയ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്നത്തെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ കരീബിയൻ ദ്വീപുകളിലെ തന്നെ ആദ്യത്തെ പാശ്ചാത്യ അധിനിവേശം നടക്കുന്നത് ഈ രാജ്യത്തു നിന്നുമാണെന്നും പറയപ്പെടുന്നു. അതുപോലെ ചരിത്രത്തിൽ മാത്രമല്ല ഇവരുടെ ദേശീയ പതാകയ്ക്കുമുണ്ട് പ്രത്യേകത. ബൈബിളുമായി ചേർന്ന് കിടക്കുന്ന പതാക എന്നതിലുപരി 4 ഭക്ഷണ സാധനങ്ങളോടും പതാകയിലെ നിറങ്ങളെ ഉപമിക്കുന്നുണ്ട്. ചോറ്, ബീൻസ്, മീറ്റ്, ചിക്കൻ എന്നീ ഭക്ഷണ വസ്തുക്കളുമായാണ് ഇവ ചേർന്നിരിക്കുന്നത്. മുൻപ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹൈതിയും കണ്ടെത്തിയത് കൊളംബസ് തന്നെ. കരീബിയൻ കടലുകളിൽ വെച്ച് മൗണ്ടെയിനുകളാൽ സമ്പന്നമായ ഒരു രാജ്യം കൂടിയാണ് ഹൈതി. ഹൈതിയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 65 മുൻപേ അടിമത്ത വ്യവസ്ഥ നിർത്തലാക്കിയ ഒരു ദ്വീപ് കൂടിയാണിത്. ഇവിടുത്തെ ഏറ്റവും രസകരമായ കായിക വിനോദമാണ് കോഴിപ്പോര്. റമ്മിൽ കുതിർത്തെടുത്ത പച്ചമാംസവും കുരുമുളകുമെല്ലാം കോഴികൾക്ക് നൽകി വാശിയേറിയ പോരുകൾ നടത്തുന്നത് ഇവർക്ക് ഒരു ഹരമാണ്. തങ്ങൾ ആസ്വദിക്കുന്ന ഈ വിനോദത്തെയാണ് ദേശീയ കായിക വിനോദമായി ഈ രാജ്യം കണക്കാക്കുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്കെത്തുന്നത് ഉസൈൻ ബോൾട്ട് എന്ന പേരായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഈ താരത്തിന്റെ നാടിനും നിരവധി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് മിൽക്ക് റിവർ സ്പാ. ഈ പ്രദേശത്ത് കാണുന്ന ചൂടുള്ള മിനറൽസ് അടങ്ങിയ വെള്ളത്തിൽ ആളുകളെ 20 ഇരുത്തു. ഇങ്ങനെ നടത്തുന്ന സ്പാ വഴി എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ജനങ്ങളിൽ മിക്കവർക്കും ഏകദേശം ഒരേ മുഖച്ഛായയായിരിക്കും എന്നതാണ്. അതിന് ഇവർ നൽകുന്ന കാരണവും വളരെ രസകരമാണ്. ഓരോ അമ്മമാർക്കും ഓരോ വർഷവും കുട്ടികൾ ഉണ്ടാകുന്നു എന്നതാണ്. അതേപോലെ ഇവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു സാധനമാണ് റം. റം കുടിക്കാൻ മാത്രമല്ല പാചകത്തിനും ഫസ്റ്റ് എയ്ഡുമായി വരെ ഇവിടുത്തുകാർ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ അറിയിക്കുക. നന്ദി, നമസ്കാരം.